കൊല്ലത്തിലല്ല, നൂറ്റാണ്ടിലല്ല, ഓരോ മാസത്തിലും. ഓരോ മാസവും 3000 ആളുകൾ ഇസ്ലാമിലേക്ക് വരുന്നു മർക്കസ് വഴി. അത് ഇസ്ലാമിക പ്രബോധനമാണ്. അതുകൊണ്ട് ഇതിന് പൈസ വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് അറബിയിൽ ലഘുലേഖ അടിച്ച് വിദേശത്ത് വിതരണം ചെയ്തത്. അന്ന് മഹാനായ നാട്ടികുസ്താദ് ചോദിച്ചു, അല്ല എ പി, മർക്കസിൽ 1 മാസത്തിൽ 3000 ആളുകൾ ഇസ്ലാമിലേക്ക് വരുന്നുണ്ടെങ്കിൽ സുന്നത്ത് കർമ്മം ചെയ്യാൻ ഏത് യന്ത്രമാണ് നിങ്ങൾ അവിടെ ഫിറ്റ് ചെയ്തത്? തട്ടിപ്പവിടെയാണ് നാട്ടികുസ്താദ് പൊളിച്ചത്. അങ്ങനെ ആ തട്ടിപ്പിന്റെ ശൃംഖല അവർ തുടരുകയാണ്. സമസ്തകൽ ഇസ്ലാമിന്റെ വിദ്യാഭ്യാസ ബോർഡിന്റെ പാഠപുസ്തകം കാലഹരണപ്പെട്ടതാണ് എന്ന് ഒരു ഭാഗത്ത് പ്രചരിപ്പിക്കുമ്പോ, അതേ പാഠപുസ്തകം ശിവകാശി പ്രസിൽ നിന്നുകൊണ്ട് ഇവർ കട്ടടിച്ചു വിറ്റു. അത് മോഷ്ടിച്ചു കൊണ്ടുപോയി പ്രസിൽ കൊണ്ടുപോയി അടിച്ചു എവിടെ മദ്രസയിൽ വിതരണം ചെയ്തു. ആ പാഠപുസ്തകം പഠിപ്പിക്കാനാണെങ്കിൽ നമുക്ക് ഒരു വേള സമ്മതിക്കാമായിരുന്നു, അല്ല വിറ്റ് പൈസ ഉണ്ടാക്കാനാണ്. അങ്ങനെ കള്ളന്മാരാ സമസ്ത പിടിച്ചു. സമസ്ത ഇവർക്കെതിരെ കൊടുത്ത കേസ് ഒന്ന് മാത്രമാണ്, അത് പാഠപുസ്തകം കട്ടതിനാണ്. ദീപസ്തംഭം മഹാശ്ചര്യം നമുക്കും കിട്ടണം പണം, എന്തായാലും അവസാനം പൈസ കിട്ടണം. നമ്മുടെ ഈ തൊട്ടടുത്ത പ്രദേശമായ കുറ്റിപ്പുറത്ത് 100 എന്ന് പറയുന്ന ഒരു വിദ്വാൻ തട്ടിക്കൂട്ടി ഉണ്ടാക്കാൻ ശ്രമിച്ച വ്യവസായ ശൃംഖല പിടിച്ചു. 40 കോടിയിൽ അധികം വരുന്ന പണം അയാൾ തട്ടിപ്പ് നടത്തി. കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ തോടനാണ്, അയാളുടെ ബിനാമിയാണ്. ആർക്കാണ് അറിയാത്തത്? ഞാൻ നിങ്ങളോട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അയാൾ വിദേശത്തായിരുന്നു, ഇപ്പൊ നാട്ടിൽ വന്നിട്ടുണ്ട്. പോലീസ് അയാൾ തെരയുന്നു. ജനങ്ങൾ അതിന്റെ പ്രതിഷേധത്തിലാണ്. അങ്ങനെ തട്ടിപ്പ് 100 നടത്തിയ തട്ടിപ്പിന്റെ പിന്നിൽ കാന്തപുരാണ്. മാള മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ കടബാധ്യത തീർക്കാൻ വേണ്ടി യതീം കുട്ടികളുടെ പേരിൽ പിരിച്ച മർക്കസ് സ്ഥാപനം കോഴിക്കോട്ട് പാളയം ബ്രാഞ്ചിലെ SBT ബാങ്കിൽ പണയം വെച്ചുകൊണ്ട് കോടിക്കണക്കിന് രൂപ അതിന്റെ പണയം എടുത്തുകൊണ്ട് പലിശ കൊടുത്തുകൊണ്ടാണ് ഇതിന്റെ കടം വീട്ടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നിരവധി ക്രസന്റ് സിമന്റ് ഫാക്ടറിയിൽ ലക്ഷക്കണക്കിന് പണം പിരിച്ചുകൊണ്ട് പണം സ്വരൂപിച്ചുകൊണ്ട് ഫാക്ടറി തുടങ്ങി. അവസാനം ആ ഫാക്ടറിയിൽ പെട്ട ഒരാൾക്ക് പോലും കണക്ക് പോലും ബോധിപ്പിക്കാതെ ഷെയർ ഉടമകളെ വഞ്ചിച്ചു. കർണാടക സ്റ്റേറ്റിലെ ബാംഗ്ലൂരിൽ അവരുടെ ഒരു സ്ഥാപനം നടത്തിക്കൊണ്ട് അതിന്റെ പിന്നിൽ റിയൽ വേൾഡ് എന്ന പേരിട്ടുകൊണ്ട് നടത്തിയ റിയൽ എസ്റ്റേറ്റ് മാഫിയ നടത്തിയ വൻ തട്ടിപ്പ്, അതിന് ഇരകളായി തീർന്ന ആളുകൾക്ക് ഇന്നവരെ ആ പണം തിരിച്ചു കൊടുത്തിട്ടില്ല. അങ്ങനെ തട്ടിപ്പും വെട്ടിപ്പും വഞ്ചനയുമായി സാമ്പത്തികമായ ആ ഉദ്ദേശത്തോടുകൂടി പ്രവർത്തിച്ചുകൊണ്ടാണ് ജനാബ് എ പി അബൂബക്കർ മുസ്ലിയാർ പ്രവർത്തിക്കുന്നത്. അതൊക്കെ ഞങ്ങൾ ഒരു വേള സഹിച്ചോളാം, അതിനൊക്കെ വേണമെങ്കിൽ ഞങ്ങൾ ചെറുത്തോളാം. ഒരു പക്ഷേ സാമ്പത്തിക തട്ടിപ്പിന് ഇരയായവർ പൊരുത്തപ്പെട്ട് തന്നേക്കാം. ഇല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പദങ്ങളെ ഒഴികെ, നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പദങ്ങളെ സാമ്പത്തിക തട്ടിപ്പിന് വേണ്ടി കാന്തപുരം ഇറങ്ങി പുറപ്പെട്ടാൽ ഒടുക്കത്തിന്റെ സുന്നി കുട്ടി പിടഞ്ഞു വീണ് മരിക്കുന്നത് വരെ അതിനെതിരെ ക്യാമ്പയിൻ നടത്താൻ ഞങ്ങളുണ്ടാവും. ഇതിന്റെ പേരിൽ കണ്ണൂർ എവിടെയെങ്കിലും ഏതെങ്കിലും വ്യക്തികളുടെ കയ്യിൽ കൊണ്ട് ബോംബ് പിടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നാടാകെ കുട്ടിച്ചാമ്പറാക്കുന്ന പ്രകടനം നടത്തിയത് കൊണ്ട് അവസാനിപ്പിക്കുന്നതല്ല ഈ സമരം. മലപ്പുറം ജില്ലയിലെ മഞ്ചേരിക്കടുത്ത് ഒരു പ്രദേശത്ത് മദ്രസയിലുണ്ടായ സംഘർഷത്തിനിടെ ഒരാൾ മരണപ്പെട്ടു. സംഘർഷ പ്രശ്നമല്ല മരണപ്പെടാൻ കാരണം, അയാൾ അവിടത്തെ കലാപ അവിടത്തെ പ്രശ്നം കണ്ടുകൊണ്ട് അന്താളിച്ച് മോഹാലിസപ്പെട്ടുകൊണ്ട് വീണ് സാധു മരിച്ചതാണ്. അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകട്ടെ. പക്ഷേ അങ്ങാടിൽ വണ്ടി തട്ടി പട്ടി മരിച്ചാൽ പോലും, പട്ടി കൊല്ലപ്പെട്ടാൽ അതിന്റെ പേരിൽ പാട്ടപ്പിരിവ് നടത്തുന്ന രാഷ്ട്രീയ പാർട്ടിക്കാരിൽ നിന്നുകൊണ്ട് ചേർന്നത് പഠിച്ച ആളുകൾ അതും രക്തസാക്ഷിത്വം നൽകിക്കൊണ്ട് ആ സംഘടന ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. ആ മരണപ്പെട്ട ആ സഹോദരന്റെ മഗ്ഫിറത്തിന് വേണ്ടി ഒന്ന് ദുആ ചെയ്യാൻ നേരില്ല. അദ്ദേഹത്തിന്റെ
ഒരു യാസിൻ ഓതിയ ഹദിയ ചെയ്യാൻ സമയമില്ല. ബന്ധു വീട്ടിലേക്ക് അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്നുകൊണ്ട് ഒന്ന് ആശ്വസിപ്പിക്കാൻ ഇവർക്ക് നേരില്ല. കാളപ്പെറ്റു എന്ന് കേട്ടപ്പോഴേക്കും കാരെടുത്ത് ഓടി നാട് മടവനും വിളിച്ചു പറയുന്നു, ഈക്ക സുന്നി കുന്നു. പോസ്റ്റ്മോർട്ടം റിസൾട്ട് എന്താ വന്നത്? അറ്റാക്കാണ്, വീണ മരിച്ചതാണ്. അദ്ദേഹത്തിന് സംഭവിച്ച സ്വാഭാവിക മരണമാണ്. ആ മരണത്തിന്റെ അവിടെ നടന്ന സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മനസ്സ് മാറിക്കൊണ്ട് അദ്ദേഹം സ്വാഭാവികമായി മരണപ്പെട്ടപ്പോ, ഹൃദയാഘാതം മുഖേന അദ്ദേഹം മരണപ്പെട്ടപ്പോ, ആ മരണത്തിന്റെ പോസ്റ്റ്മോർട്ടം റിസൾട്ട് പോലും കാണാൻ നേരം കിട്ടാതെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർക്ക് നേരെ കൊലപാതകത്തിന്റെ കുറ്റം ആരോപിച്ചുകൊണ്ട് നാടാകെ പ്രശ്നമുണ്ടാക്കാൻ ശ്രമിക്കുന്നവർ ഈ വിവാദ വിഷയത്തിൽ നിന്നുകൊണ്ട് തൽക്കാലം തടിയൂരാനാണ് മോഹമെങ്കിൽ അത് നിങ്ങൾ ദിവാസ്വപ്നം കാണുക മാത്രമേയുള്ളൂ എന്ന് ഞങ്ങൾ സൂചിപ്പിക്കുകയാണ്. കണ്ണൂരിൽ ബോംബ് പിടിച്ചു, പിടിക്കപ്പെട്ട ആളെ അറസ്റ്റ് ചെയ്തു, പിടിക്കപ്പെട്ട ആളുകൾ അറസ്റ്റ് ചെയ്തു. കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം അത്തരം കലാപങ്ങളുമായി കൊണ്ട് ബന്ധപ്പെടുന്ന ഒരു കേന്ദ്രങ്ങളോട് നമുക്ക് യോജിപ്പില്ല. പക്ഷെ സ്വാഭാവികമായി അവിടെ ഉണ്ടാകുന്ന സംഘർഷ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളെ സംബന്ധിച്ചുകൊണ്ട് പഠിക്കണം, പോലീസ് പഠിക്കണം, നടപടിയെടുക്കണം. പക്ഷെ സുന്നത്ത് ജമാഅത്തിനെ പറയിപ്പിക്കാൻ, SKS നെയും SYS നെയും പറയിപ്പിക്കാൻ സുന്നികളുടെ ആൾക്കൂട്ടത്തിന്റെ ഇടയിലേക്ക് കടന്നു വരുന്ന ചില ആളുകളുണ്ട്. അവർ ബോംബ് വെച്ചു പോകുന്നവരുണ്ടാവാം, ബോംബ് നിലത്തേക്ക് ബോംബ് ആളുകളുടെ മറ സ്വീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നവരുണ്ടാവാം, അവരെ പിടിക്കണം. പക്ഷേ ഒരൊറ്റ SKSFന്റെയും പ്രവർത്തകന്റെ കയ്യിൽ അത്തരം മാരകായുധങ്ങളോ ബോംബുകളോ ഉണ്ടാവുന്ന ചരിത്രം പോലും ഇന്നേ വരെ ആരും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷെ അവിടെ സംഭവിച്ചതിന്റെ പിന്നിലെ ആളുകളെ കണ്ടുപിടിക്കണം. അതേ പ്രദേശത്തോട് ചേർന്നുകൊണ്ടാണല്ലോ SSFകാരന്റെ കാന്തപരക്കാരുടെ പ്രകടനത്തിൽ വെച്ചുകൊണ്ട് അവരുടെ കയ്യിൽ കൊണ്ട് ബോംബ് വീണ് പൊട്ടിയത്. ബോംബ് വീണ് പൊട്ടിയത് അവരുടെ കയ്യിൽ നിന്നാണ്. പത്രങ്ങളായ പത്രം മുഴുവനും റിപ്പോർട്ട് ചെയ്തില്ലേ? ഈ വിവാദം വന്ന സന്ദർഭത്തിൽ ഫേസ്ബുക്കിൽ കഴിഞ്ഞ പത്ര റിപ്പോർട്ട് നമ്മുടെ പ്രവർത്തകർ ഇട്ടിട്ടുണ്ട്. ഫേസ്ബുക്ക് കൈകാര്യം ചെയ്യുന്നവർക്കറിയാം, ഇൻഫർമേഷൻ ടെക്നോളജിയാണ്, മെസ്സേജ് പെട്ടെന്ന് പരക്കുകയാണ്. അതേ വിഭാഗം ആളുകൾ അവരുടെ പ്രകടനത്തിലാണ് അത് പൊട്ടിയത്, അവരുടെ പ്രകടനത്തിൽ ആ ബോംബ് പിടിച്ചത്. എന്നാൽ ആ ആളുകൾ തന്നെ സുന്നികളെ പറയിപ്പിക്കാൻ വേണ്ടി, വിഷയം തിരിച്ചു വിടാൻ വേണ്ടി കരുതി കൂട്ടി ചെയ്യുന്ന ഈ ഏർപ്പാടുണ്ടല്ലോ, അതിന്റെ പേരിൽ SKSFനെ കൊള്ളയും സമസ്തക്ക് നേരെയും തിരിഞ്ഞു വരാമെന്നാണ് മോഹമെങ്കിൽ നിങ്ങൾ അങ്ങനെ ബോംബ് കട പെരിപ്പിച്ചു പറഞ്ഞുകൊണ്ടൊന്നും ഈ മുടി എന്ന ബോംബിൽ നിന്നുകൊണ്ട് തൽക്കാലം തടിയുറാൻ ശ്രമിക്കേണ്ട കൂട്ടരെ. ആ മുടിക്ക് തെളിവ് കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല. മുടി ആദ്യം കൊണ്ടുവന്നതിന് തെളിവില്ലാതെ വന്നപ്പോ പിന്നെ കൊണ്ടുവന്ന മുടി ആയിരങ്ങളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് നിങ്ങൾ പറഞ്ഞു മുടിക്ക് തെളിവുണ്ട്, ഇതാ ഈ കൊണ്ടുവന്ന മുടിന്റെ സനദ്, ഇതാണ് സനദ്. APബക്കർ മുസ്ലിയാരുടെ മുമ്പിൽ വായിച്ചു, പേരണത്തിന് മനസ്സഖാഫി ആവർത്തിച്ചുകൊണ്ട് പറയിപ്പിച്ചു. എന്നിട്ട് APതന്നെ പറഞ്ഞു, അള്ളാഹുവിന്റെ ദീനിൽ ഒരു കാര്യം സ്പഷ്ടമായി ബോധ്യപ്പെടണമെന്നുണ്ടെങ്കിൽ സനദ് ആവശ്യമാണ്. ഇന്നമ ദീനു ബിൽ അസ്നാദ് ഔ ബിൽ ഇസ്നാദ്, ദീനുൽ ഇസ്ലാം സനദ് കൊണ്ടാണ്, സനദില്ലാതെ ദീനില്ല എന്ന വ്യക്തമായ ഹദീസിനെ ഉദ്ധരിച്ചുകൊണ്ട് കാന്തപുരം പറഞ്ഞു, കണ്ടോ ഇത് സനദോടുകൂടി അവിടെ വായിക്കുന്നത്. ആ സനദ് കള്ളത്തരമാണെന്ന് ബോധ്യപ്പെട്ടപ്പോ, സനദല്ല എന്ന് ബോധ്യപ്പെട്ടപ്പോ പേരുള്ളത്തരമാണ് സഖാഫി പറഞ്ഞു, അത് സനദല്ല, അത് നസബയാണ്. പിന്നെ സനദ് എവിടെ? സനദ് എന്റെ കയ്യിൽ ഇവിടെയാണ്. അതെവിടെയാ? കുറ്റിയാടിയാ. എന്നാൽ ആ സനദ് വായിച്ചൂടെ? 6 മണിക്കൂർ നീണ്ട ഗീർവാണ പ്രസംഗം പേരോട് നടത്തിയിട്ട് 1 സെക്കൻഡോ 6 മിനിറ്റോ മാത്രം മതിയായിരുന്നു അത് വായിക്കാൻ. പക്ഷെ 1 സെക്കൻഡ് പോലും സനദ് വായിക്കാൻ അയാൾ തയ്യാറായില്ല. 6 മണിക്കൂർ പ്രസംഗിച്ചിട്ട് 6 മിനിറ്റ് കൊണ്ട് പറയാവുന്ന സനദ് എന്തുകൊണ്ട് വായിച്ചില്ല? രണ്ടാമത് വായിച്ചാൽ അത് പിടിക്കപ്പെടും, ഒന്നാമത് വായിച്ച തന്നെ പുലിവാല് തീർന്നിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ രണ്ടാമത് വായിച്ചാൽ അത് പിടിക്കപ്പെടും, വായിച്ചില്ല, പിന്നെ എവിടെ സനദ്? അതെന്റെ കയ്യിലുണ്ട്, ഇവിടെ വന്നിട്ട് ഞാൻ കാണിച്ചു തരാം. പേരോട് APമോഡലോടെ പത്രസമ്മേളനത്തിൽ വന്നു. പത്രക്കാർ ചോദിച്ചു, അല്ല APപറയുന്നു മർക്കസിലാണ്, പേരോട് പറയുന്നു എന്റെ കയ്യിലാണ്, സിറാജുൽ ഹുദയിലാണ്.
സത്യത്തിൽ ഇത് ആരാ കയ്യില ചോദിക്കുന്ന പത്രക്കാരെ ഞങ്ങളല്ല. പത്ര